നമസ്കാരം. കാൽ പോപ്പർ പറയുന്നു, ഓൾ ലൈഫ് ഈസ് പ്രോബ്ലം സോൾവിങ്. ശരിയാണ്. ഒന്നഴിച്ച് നേരെയാകുമ്പോൾ അടുത്ത പ്രോബ്ലം ഉണ്ടാകും. അങ്ങനെ ജീവിതം പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വലിയ ശൃംഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു. പരിഹരിച്ച് മുന്നേറിയെങ്കിലേ ജീവിതം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ. ഒരു പറച്ചിലുണ്ട്, ദ പ്രോബ്ലം ഈസ് നോട്ട് ദ പ്രോബ്ലം, ദ പ്രോബ്ലം ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് എബൌട്ട് ദ പ്രോബ്ലം. നമ്മുടെ ജീവിതത്തിൽ പലതും പ്രശ്നങ്ങളായിട്ട് തോന്നുന്നതിൻ്റെ കാരണം അതിനോടൊക്കെ നമ്മൾ പുലർത്തുന്ന മനോഭാവമാണ്. അതുകൊണ്ടാണ് റോബർട്ട് എച്ച് ഷൂളർ പറയുന്നു, പ്രോബ്ലംസ് ആർ നോട്ട് സ്റ്റോപ്പ് സൈൻസ്, ദേ ആർ ഗൈഡ് ലൈൻസ്. ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേ സർവ്വതും കെട്ടിപ്പൂട്ടി അവസാനിപ്പിക്കുന്നവരുണ്ട്. അവർ ഈ ആപ്തവാക്യം ഓർത്തിരിക്കണം, ഓരോ പ്രതിസന്ധിയും നമ്മളെ പഠിപ്പിക്കുന്ന ജീവിത മാർഗരേഖയുണ്ട്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഏറെ മുൻപോട്ട് സഞ്ചരിക്കാനായിട്ട് പറ്റും. അറിവുകൾ പ്രായോഗിക തലത്തിലേക്ക് വളരുമ്പോൾ ഓരോ പ്രശ്നവും നമ്മിൽ നിന്ന് ഓടിയകലും. എന്നാൽ ഇന്ന് നമ്മൾ എങ്ങനെ ഇടപെടുന്ന ഒരു പ്രതിസന്ധിയോട്, പ്രതിസന്ധിയിൽ നിന്ന് ഓടിയകുന്നുകൊണ്ടാണ്. അത് നമുക്ക് ഫേസ് ചെയ്തേ മതിയാകൂ. ഒരു പറച്ചിലുണ്ട്, റണ്ണിങ് എവേ ഫ്രം ദ പ്രോബ്ലം ഓൺലി ഇൻക്രീസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൊല്യൂഷൻ. ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഓടി അകലുമ്പോൾ പരിഹാരത്തിൽ നിന്ന് നമ്മൾ വളരെ ദൂരത്തായി മാറും. പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ചില പ്രതിസന്ധികളുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഐഡൻറ്റിഫൈ യുവർ പ്രോബ്ലംസ്. നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ശരിയായി മനസ്സിലാക്കണം. ബട്ട് ഗീവ് യുവർ പവർ ആൻഡ് എനർജി ടു സൊല്യൂഷൻ. അത് പരിഹരിക്കാനായി പരമാവധി നമ്മൾ പരിശ്രമിക്കുകയും വേണം. പ്രശ്ന പരിഹാരത്തിന് ശരിക്കും നമ്മൾ ആർജിക്കേണ്ടത് വിസ്ഡമാണ്. അന്തോണി ഡഗ്ലസ് വില്യംസ് പറയുന്നു, നോളജ് കംസ് ഫ്രം ലേണിംഗ്, വിസ്ഡം കംസ് ഫ്രം ലിവിംഗ്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മെ പര്യാപ്തമാക്കുന്ന പാഠശാല നമ്മുടെ വീട് തന്നെയാണ്. എന്തെല്ലാം വിഷയങ്ങളാണ് ഒരു വീട്ടിനുള്ളിൽ കൈകാര്യം ചെയ്യുന്നത്? ഒരു ചെറിയ പ്രതിസന്ധിയെപ്പോലും ഫേസ് ചെയ്യാൻ പറ്റാത്തവരായി നമ്മുടെ പുതിയ തലമുറ മാറിക്കഴിഞ്ഞു. ഒരു കുടുംബത്തിലെ ഏക മകൻ, അപ്പനും അമ്മയൊക്കെ ഉദ്യോഗസ്ഥരാണ്. ഇവൻ പഠിക്കാൻ അതിസമർത്ഥനാണ്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതിയിട്ട് വന്ന് മൂന്നിൻ്റെന്ന് അവൻ ആത്മഹത്യ ചെയ്തു. പരീക്ഷാ ഫലത്തെ ഓർത്തുള്ള അമിതമായ ഉത്കണ്ഠയാണ് അവനെ ഇതിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. അവൻ്റെ ചിന്ത, ജീവിതത്തിൽ എഴുതുന്ന ഒരു പരീക്ഷയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഗമനത്തിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്നതെന്ന്. അത് അവനിൽ ചെലുത്തിയ മാനസിക സംഘർഷം വളരെ വലുതാണ്. അത് കൃത്യമായി മനസ്സിലാക്കാനോ അല്ലെ അവനെ ഒരു ഇമോഷണൽ ഡിസ്ചാർജിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനോ അവൻ്റെ പേരൻസിന് കഴിഞ്ഞില്ല. അതിന് തക്ക ഒരു അന്തരീക്ഷവും ആ ഭവനത്തിലില്ലായിരുന്നു. ഓരോരുത്തരും ഓരോരുത്തരുടെ ലോകത്ത് ഒറ്റപ്പെട്ട തുരുത്തുകളായി ജീവിക്കുന്ന ഒരു ഭവനമായിരുന്നു അത്. പക്ഷേ റിസൾട്ട് വന്നപ്പോഴാ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. പക്ഷേ ആള് ജീവിച്ചിരിപ്പില്ല. എന്ത് സങ്കടം ഉളവാക്കുന്ന ഒരു സംഭവമായി പോയി അത്. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ കളരിയായി നമ്മുടെ വീടുകൾ മാറണം. ശമുവേൽ ബാലൻ ഏലി പുരോഹിതൻ്റെ അടുത്ത് അവൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എത്തുക. അത് അവനെ കൊണ്ട് തന്നെ നിർദ്ധാരണം ചെയ്ത് അവൻ കേട്ട ആ വോയിസ് ദൈവത്തിൻ്റെതാണെന്ന് ബോധ്യം അവനുണ്ടാക്കി കൊടുക്കുകയാണ്. എത്ര പ്രായോഗിക ചിന്തയാണ് ശമുവേൽ ബാലനും ഏലി പുരോഹിതനും ഇടയിൽ നിലനിൽക്കുന്നത്. ജീവിതം കണ്ടെത്തുവാൻ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുന്ന പരിശീലന കളരിയായി നമ്മുടെ ഭവനങ്ങൾ രൂപപ്പെടണം. സ്റ്റീവ് ജോബ്സിൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ,
if you define problem correctly, you almost have the solution. ഒരു പ്രശ്നത്തെ ശരിയായ വഴിയിൽ വിശദീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ പരിഹാരവും അതിൽ നിന്ന് തന്നെ ഉരിഞ്ഞു വരും. അത് നേടണമെങ്കിൽ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന ഹൃദ്യമായ തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളുക. സദൃശവാക്യങ്ങൾ 2:6. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. ചില കുഞ്ഞു പ്രതിസന്ധികൾ തട്ടി വീണുടഞ്ഞ എത്രയോ ജീവിതങ്ങൾ നമുക്ക് ചുറ്റുവട്ടമുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെ വിട്ടുകൊടുക്കാനുള്ളതല്ല, നേരിടും, നേരിട്ട് നമ്മൾ മുന്നേറും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ മഹാദാനമാണ് ഞങ്ങളുടെ ജീവിതം. ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളിൽ തട്ടി വീണുടഞ്ഞു പോകാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം. ഓരോന്നിനെയും അതിജീവിക്കാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്ത് ഞങ്ങൾക്ക് വേണ്ടത് പരിജ്ഞാനമാണ്. അത് വരുന്നത് ഞങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തിങ്കിൽ നിന്നാണ്. ഈ ജീവിതത്തെ സംതൃപ്തമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവമേ, നിൻ്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കൂരിരുളിൻ്റെ താഴ്വരയിൽ ഞങ്ങൾ തട്ടി വീണു പോകരുതേ. ഈ ലോകത്ത് പ്രതിസന്ധികളിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിൻ്റെ മക്കളിലേക്ക് കടന്നു ചെന്ന് അവരെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.